நீ பற்று வைத்த நெருப்பொன்று பற்றி எரிய உன்னை கேட்கும். நீ விதைத்த வினையெல்லாம் உன்னை அறுத்த காத்திருக்கும். ഈ ഒരു വീഡിയോ അവസാനിങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും സോ ഗൈസ്, എല്ലാവരും സാധിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്ഥലം ഒരു സോളോ വേഴ്സസ് സ്കോഡ് ഡ്രാഗൺസിനെ കാണാൻ വേണ്ടി പോകുന്ന വാട്ടവർ നമ്മളിപ്പോൾ ഒന്നും നോക്കാതെ ഇങ്ങോട്ട് ചാടിയിരിക്കുന്ന കേളി പറയുവാണെങ്കിൽ ഒരു സ്കോഡ് താഴെ കിടക്കുന്നുണ്ട്. അവർ ഞാൻ നോക്കി വെച്ച ഒരു ഡ്രസ്സ് ഇട്ടുവരുത്തുണ്ട്, അതായത് നമ്മുടെ ആ ടോപ്പ് ഗെയിമറിന്റെ മണ്ടിട്ടുണ്ടല്ലോ, അത് ഇട്ടുവരുത്തിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരുത്തനാണ് നമ്മുടെ ആ ലോബിക്ക് എന്ത് കിട്ടുമ്പോൾ തീമോട്ട് വെറുപ്പിച്ച് ഒരുത്തനാണ്. ആ ഒരു സ്കോഡിനെ പൊന്നും വൈപ്പ് ചെയ്തിട്ട് കിട്ടുമ്പോൾ തീമോട്ട് അവനെ വെറുപ്പിക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. ഒരു റിവഞ്ച് മോഡ് ചുമ്മാ ഇറങ്ങിയതാണ്. ഇറങ്ങി ഇവിടെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു കോഡ്, ഈ ഒരു കോഡ് വെച്ച് ഞാൻ എന്ത് തേങ്ങ ചെയ്യാനാണ്? നെയിൽ നോക്കുവാണെങ്കിൽ എന്താണ്, വേറൊരു ഷോർട്ട് റേഞ്ച് കിട്ടുവാണെങ്കിൽ കേറിച്ച് നടക്കണം. കാരണം ഇപ്പൊ പിടിച്ചാൽ മാത്രമേ അമ്മമാരെ കേടുള്ളൂ. കുറച്ചും കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മമാർക്ക് ഫുൾ സെറ്റ് ആയിരിക്കും, ഗണ്ണുകളൊക്കെ സെറ്റ് ആയി നിൽക്കുക. അവരുടെ മുമ്പിലേക്ക് ചില സമയത്ത് മക്കളെ ഇങ്ങ് വന്നു നമ്മളെ പിടിച്ചെന്താണ് ഇടിച്ച് അണ്ണാക്കി അടിച്ചിട്ട് ഇമോട്ടൊക്കെ ഇട്ടിട്ട് അമ്മമാർ പോകാൻ ചാൻസ് വളരെ കുറവാണ്. സ്വനേഹിച്ചിട്ട് എണ്ണം പറഞ്ഞ പോലെ അമ്മമാരുടെ മുമ്പിലേക്ക് എടുത്തി അടിച്ചിരുന്നുണ്ട്. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം എന്ത് ചെയ്യുന്ന ഒരു പേടിയില്ല. കാരണം എന്താണ്, ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്ത ഒരു ദുരന്തം പിടിച്ചൊരു ലോങ് റേഞ്ച് ഗണ്ണ കയറിയിരിക്കുന്നത്. സ്വനേഹിച്ചിട്ട് വന്നപാട് ഒരു തരം നോക്കിട്ടു, അതേപോലെ തന്നെ ആറ് എന്താണെന്ന് ചോദിച്ചു വന്ന രണ്ടാമത്തെ തരം നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് കയറി. കാരണം ഈ ഒരു ഗണ്ണ വെച്ചിട്ട് അത്യാവശ്യം കിലോക്ക് എടുക്കാൻ പറ്റും വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് 3 kill എന്റെ പൊന്നളിയെ വേറെ ലെവൽ. ഓക്കെ, എന്തായാലും ദാ മൂന്നാമത്തെ അവനെ നെയ്സർ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ടോപ്പ് ആ ഒരു ഗെയിമർ തന്നെ നെയ്സർ എന്താണ് ടീമിലെ നാലാമത്തെ ആളും കൂടെ വരുന്നുണ്ട്. അവൻ നമ്മൾ അടിക്കും ചെറിയൊരു പേര് വരുന്നത് ഒന്നും നോക്കിയില്ല. MP40 ആയിരുന്നു കിടുക്കൻ ചെക്കി പിടിച്ച ആ ഒരു സ്കൂട്ടി, വേറെ 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 ലെവൽ വൈപ്പ്. ഓക്കെ, എന്തായാലും ഗൈസ് ആ ഒരു വൈപ്പ് ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ഒന്ന് ലൈക്ക് ഇട്ട് മുമ്പോട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. വേറെ ലെവൽ വൈപ്പായിരുന്നു. ഇതേപോലെ ഗൈസ് നിങ്ങൾ ആരെങ്കിലും റിവഞ്ച് മനസ്സിൽ ആരെങ്കിലും ഗെയിം കളിക്കുന്ന ജസ്റ്റ് കമന്റ് ചെയ്യുക. നിങ്ങളുടെ സ്കൂളിലൊക്കെ മിക്കവാറും ഇങ്ങനെ ഉണ്ടായിരിക്കും, അതായത് ഏതവനെ കിടക്കുന്ന നെയ്സർ എന്താണ് നമ്മുടെ ആ റോബി നിൽക്കുന്ന സമയത്ത് ഇമോട്ട് ഇടുമ്പോൾ അവൻ പറയും എടാ ഇന്ന ഡ്രസ് ഇട്ടാണ് ഇപ്പോൾ അവനെ കാലവരെ അടിച്ച് ഇമോട്ട് ഇടണം, അന്നാ മാത്രം എൻ്റെ പുതുകാരൻ തീരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു കൂട്ടുകാരൻ എന്തായാലും നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരിക്കും. ആ ഒരു കൂട്ടുകാരൻ ആരാണെന്ന് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്ത് പവർ കാണിക്കുക. അതേപോലെ ഇങ്ങനത്തെ ആ ഒരു കൂട്ടുകാരനെ ഈ ഒരു വീഡിയോ കൂടെ അയച്ചു കൊടുക്കണമെങ്കിൽ അവന് സെൽഫായിട്ട് ഒരു സന്തോഷം കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ആ ഒരു അവിടെ നേരെ വന്ന് നമ്മൾ ആ ഒരു ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ നോക്കുമ്പോഴത്തെ ഒരു കാട്ടുരൂപം നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ എന്താണ് അനാഥപ്രദത്തെ പോലെ ടീമിനെയും കളഞ്ഞ് ആരെങ്കിലും എന്നെ കൊല്ലുവോ ആരെങ്കിലും എന്നെ കൊല്ലുവോ എന്നൊക്കെ ചോദിച്ച് വന്നവനാണെന്ന് തോന്നുന്നു. ഡേഞ്ചർ വീണുകൊണ്ട് നെയ്സായിട്ട് എന്താണ് അവനെ കൊല്ലാൻ തോന്നില്ല, എടുത്തിയടി അയ്യോ രക്ഷിക്കണേ എന്നിട്ടാണ് ആ ഒരു ഡ്രോപ്പിന് മണ്ടക്കി എടുത്ത് കയറുന്നുണ്ട്. മെയിൽ പറയുവാണെങ്കിൽ ആ ഒരു ഡേഞ്ചറും ഞാൻ തമ്മിൽ അത്ര നല്ല ടേംസ് അല്ലല്ലോ. എപ്പോഴൊക്കെ ഡേഞ്ചർ വീണാലും എൻ്റെ നെഞ്ചത്തേക്ക് തന്നെ വീഴും. അത് എന്ത് തന്നെ നിരത്തില്ല എനിക്ക് തോന്നുന്നു വെച്ചാൽ പണ്ടൊക്കെ ഞാൻ നൈസായിട്ടുണ്ടല്ലോ ഒരുപാട് ഡയമണ്ട് ഒക്കെ മുടങ്ങി കിട്ടുക്കും പോലത്തെ ഐറ്റംസ് ഒക്കെ എടുക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ നൈസായിട്ട് എന്താണ് അങ്ങനെ ഡയമണ്ട് ഒന്നും മുടക്കിയതല്ല, ഐറ്റംസ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ കരീനയ്ക്ക് എന്തോ എന്നോടൊരു ചെറിയൊരു കുശും പോണ്ട്. സോ നൈസായിട്ട് എന്താണ് ആ ഒരു കുശും മാറ്റാൻ വേണ്ടി എന്താണ് നമ്മൾ ഇതുപോലെ ഇനി വരുന്ന എല്ലാ ഇവൻ്റൊക്കെ എടുത്ത് കിടുക്കും പോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വളരെ സന്തോഷം. ഓക്കെ, എന്തായാലും കേസ് അങ്ങനെ ചെയ്യും ചെയ്തിട്ടെങ്കിലും നമുക്ക് ആ ഒരു ഡേഞ്ചറിൻ്റെ ആ ഒരു ശാപം മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഒരു സ്കൂട്ടിലെ എൻ്റെ പൊന്നളി എത്ര പേരെ നിറയത്തില്ല. ഇപ്പോൾ എത്ര കിലോ നിങ്ങൾ എണ്ണം പൈ നിങ്ങൾ നോക്കി വെച്ചോ. എന്നാലും താഴെ ഒരുത്തരെ നോക്കിയെടുത്തിട്ടുണ്ടായിരുന്നു, അവനെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാം. കാരണം അവരെ മേളിൽ വേറെ നിൽപ്പുണ്ടായിരുന്നു. ആ ഒരുത്തൻ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിപ്പുണ്ട്. എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അടയാളപ്പെടുത്തുക കാലമേ, ഇത് കടുക്കാരൻ നിൽക്കുന്ന സമയം, സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ സിംഹരാജാവ് എന്നൊക്കെ പറഞ്ഞ് കയറുന്നുണ്ട്. പക്ഷേ ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്, അവൻ ഒളിഞ്ഞു നിന്നാണ് എടുക്കുന്നത്. ധൈര്യം ഉണ്ട്, നേർക്ക് നേർന്ന് എടുക്കണം. നൈസാണ് ഒരു ഗ്ലൂ ഇട്ടിട്ട് ഡ്രാഗ്, ഒരു ഡ്രാഗ് നോക്കി ആ ഒരു തേങ്ങ ഡ്രാഗ് ആയി പോയി. അവൻ്റെ ആ ഒരു ബോഡിക്ക് പോലും കൊള്ളാതെ നൈസായിട്ട് എന്താണ് ഡ്രാഗൻ എന്നെ കൊണ്ട് മാത്രമേ കഴിയത്തില്ല, എനിക്ക് നന്നായിട്ടാണ് അറിയാം. ഒന്നും നോക്കുന്നില്ല നൈസായിട്ട് എന്താണ് അവൻ്റെ അടുത്തേക്ക് കയറി ചെന്നിട്ട് ഒരു ചാൻസിൽ ഓപ്പൺ ചെയ്ത് നിൽക്കണം. ഒരൊറ്റ ഹെഡ് നിന്നിട്ട് ഒറ്റ അടി 173 നമ്മുടെ ഒരു ലൈവ്ലി ബീസ്റ്റ് എൻ്റെ മോനെ ഓപ്പി വാല ഹെഡ് ഒന്നും പറയാലോ. ഓക്കെ, സീരിയസ് വേണമെങ്കിൽ ആ ലൈവ്ലി ബീസ്റ്റിൻ്റെ ആ ഒരു എക്സമിറ്റ് വേറെ ലെവൽ ഗൈസ്, വേറെ ലെവൽ. അപ്പോൾ ഗൈസ് ഈ ഒരു സമയത്ത് ഒരു കാര്യം പറഞ്ഞുതരാം, അതായത് ഈ രണ്ടു ദിവസമായിട്ട് മീ ഗെയിമർ ഫാമിലി ഓക്കെ അതിൻ്റെ എക്സ്ട്രീ ലെവൽ പവർ ഞാൻ അറിഞ്ഞിരിക്കുകയാണ്. കാര്യം പറയണമെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു സബ്സ്ക്രൈബർ യൂട്യൂബർ എന്ന രീതിക്ക് ഒരിക്കലും നിങ്ങളെ കണ്ടില്ല, നമ്മളൊക്കെ ഒരു ഫാമിലി എന്ന രീതിക്കാണ് നിങ്ങളെ കണ്ടുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് തിരിച്ചതെന്ന് വെച്ചാൽ എക്സ്ട്രീ ലെവലാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ലെവൽ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ്. നമ്മുടെ മീ ഗെയിമർ ഫാമിലിയുടെ ആ ഒരു ഗ്രോത്ത് വളരെ രീതിക്ക് തന്നെ പോകുന്നുണ്ട്. സോ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ അത്രയ്ക്ക് ഹാപ്പി ആയിട്ടുള്ള മൊമെൻസിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ മെയിലി പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ബ്രോ ബ്രോ വേറെ ലെവലാണ്, വീഡിയോസ് ഒക്കെ വേറെ ലെവലാണ്, ഡെയിലി കണ്ടന്റ് അടിപൊളി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കും നീ ആരടാ, ഏഹ് ചുമ്മാ 10-ാം ക്ലാസ്സും കുസ്തിയും വെച്ച് നടക്കുന്ന നിനക്കൊക്കെ, ഐ മീൻ നിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നീ ഉണ്ടല്ലോ ഡെയിലി ലൈവ് ചെയ്യുന്ന സമയത്ത് ചായ കുടിച്ചോ ചോദിക്കാം, ബ്രോ ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കാനൊക്കെ ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാൽ എവിടെ എത്തിപ്പോയി. ഓക്കെ, അത് മാത്രമല്ല ശരിക്കും എന്നെ സെൻഡാക്കിയ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ചെക്കൻ, ഒരു ചെറിയൊരു ചെക്കൻ അയച്ചിട്ട് എന്താണ് അവൻ്റെ ഫോണിൻ്റെ വാൾപേപ്പർ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ എൻ്റെ ഫോട്ടോസ് അതൊക്കെ തന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ പോലെ ആയിപ്പോയി, ടോട്ടലി സെഡായിപ്പോയി. സോ ഈ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായി നമ്മുടെ മീ ഗെയിമർ എന്നൊന്നും ഞാൻ ചുമ്മാ വളവള സംസാരിക്കുന്നത് മാത്രമല്ല, അതിന് പുറകെ ഒരു കിട്ടുക്കുമ്പോൾ ഒത്തിരി ഫാമിലി ഉണ്ട്, എന്നെ സപ്പോർട്ട് ഒരുപാട് ആൾക്കാരുണ്ട്.
എന്ന് എനിക്ക് മനസ്സിലായി. വളരെ 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 സന്തോഷം. സോ എന്നാൽ ഗൈസ് ഈ ഒരു സമയത്ത് സീരിയസ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ മീ ഗെയിമർ ഫാമിലിയുടെ പവർ കാണിക്കുന്ന പോലെ എന്താണ് ആരൊക്കെയാണ് നമ്മുടെ ഫാമിലി ഉള്ളത് കട്ടയ്ക്ക് ചങ്ക് പറിച്ച് കൂടെ വെക്കുന്ന ആൾക്കാരാണെന്ന് അറിയാൻ പറ്റും. നൈസ് എന്താണ് നിങ്ങളുടെ പേര് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം ആരൊക്കെ നമ്മുടെ കട്ടയ്ക്ക് ചങ്ക് പറിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാൻ വേണ്ടി. നിങ്ങളുടെ പേര് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ പേരിന് മുമ്പിൽ എം ഇ എന്നും കൂടെ കമൻറ്റ് ഐ മീൻ കൂട്ടിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ പേര് മെബിൻ ആണെങ്കിൽ എം ഇ മെബിൻ എന്ന് കമൻറ്റ് ചെയ്യുക. സോ നൈസ് എന്താണ് അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കറിയാൻ പറ്റും ആരൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഫാമിലി കട്ടയ്ക്ക് കൂടെ വെക്കുന്നത്. ഓക്കെ എന്തായാലും മാച്ചിലേക്ക് നോക്കുവാണെങ്കിൽ കിടുക്കം പോലത്തെ കില്ലിംഗ് കാലൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ നല്ല രീതിക്ക് പ്രാക്ടീസ് വെച്ചാൽ നല്ല രീതിക്ക് പ്രാക്ടീസ് ഉണ്ട്. ഞാൻ ഡെയിലി ഉണ്ടല്ലോ ഈവനിങ് 5 മണി തൊട്ട് ഈ നൈറ്റ് 10 മണി വരെ കിടുക്കം പോലത്തെ ലൈവ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോയ് ആപ്പിനകത്ത്. സോ ആ ഒരു സമയത്ത് കളിക്കുന്ന വെച്ചാൽ എക്സ്ട്രീം ലെവൽ കളിച്ച വെച്ചാൽ അമ്മ ലെവൽ കളിക്കുന്നുണ്ട്. പ്രാക്ടീസിൻ്റെ അങ്ങേറ്റമാണ്. സോ എനിക്ക് നിങ്ങളെ കാണിക്കണം. ഓക്കെ നിങ്ങളെ എനിക്ക് കാണിക്കുന്നുണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിം പ്ലേ തന്നെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് മാത്രം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി എന്നല്ല ഞാൻ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് കളിക്കുന്നതാണ്. ഓക്കെ സീരിയസ്ലി തന്നെ ഒരു വർഷം മുമ്പുള്ള എനിക്ക് ഒരു 6 മാസം മുമ്പുള്ള ഗെയിം പ്ലേയും ഇപ്പോഴത്തെ ഗെയിം പ്ലേയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ സത്യം പറഞ്ഞില്ല പട്ടി വെള്ളം കുടിക്കത്തില്ല എനിക്കറിയാം. കാര്യം ഇപ്പോൾ നല്ല രീതിക്ക് ഞാൻ കളിക്കുന്നത് എനിക്ക് നല്ല ഉറപ്പാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതായത് ഞാൻ നൂബാണ് ബോട്ടാണ് വണ്ട പഠിക്കാറില്ല തേങ്ങയില്ല മാങ്ങയില്ല എന്നൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം ഞാൻ എവിടെ നിന്ന ആളാണ് എങ്ങനെ നിന്ന ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ നൈസായിട്ട് ഒരു ബോട്ടിനെ പോലും കൊല്ലാൻ അറിയാത്ത ഞാൻ ഇപ്പോൾ നൈസാണ് എന്താണ് ഒരു കില്ലെടുക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഏറ്റവും വലിയ കാര്യമാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ വലിയ വലിയ കുറേ യൂട്യൂബേഴ്സിൻ്റെയും വൺ ടാ പഠിക്കുന്ന പ്ലേയേഴ്സിൻ്റെയൊക്കെ കണ്ടിട്ട് എന്നായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. എനിക്കൊരു യൂണീക് സ്റ്റൈൽ ഉണ്ട്. ഞാൻ വൺ ബൈ വൺ ആയിട്ട് പഠിച്ച് വരുന്ന ആൾക്കാരാണ്. എൻ്റെ കൂടെ ഗെയിം പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ മാത്രം കൂടെ വെക്കുക. പഠിച്ചങ്ങ് തലയ്ക്ക് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ദൈവത്തെ ഓർത്ത് എൻ്റെ ചാനൽ കാണണമെന്നില്ല. സോ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാവുന്നതാണ്. കൂടെ വെക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം കൂടെ ഒന്ന് മെസ്സ് കാണിക്കുക. ഓക്കെ ഡെയിലി കിട്ടിക്കാൻ പോലത്തെ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മെയിൽ ഞാൻ പ്രോയിസം കാണിക്കുന്ന പോലത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യത്തില്ല. മെയിൽ എന്താണ് കണ്ടന്റ് വേണ്ടി നൈസായിട്ട് നിങ്ങൾ ചുമ്മാ സംസാരിച്ച് ചുമ്മാ ജോക്കൊക്കെ പറഞ്ഞ് ഒരു ഫാമിലി പോലെ ചിലവള എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ പോകാൻ എന്നാണ് എനിക്ക് താല്പര്യം. സോ അത് കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം ഓക്കെ അത് കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുക. സോ കിട്ടുമ്പോൾ പോലത്തെ ഗെയിം പ്ലേ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എന്നാലും ഈ ഒരു മാസത്ത് കഴിയുമ്പോഴത്തേക്ക് പൊന്നലയെ വേറെയായിരുന്നു. ഞാൻ ശരിക്കും ഒരു കണ്ടന്റ് വിചാരിച്ചായിരുന്നു. അതായത് ഞാൻ എന്താണ് തുടക്കത്തിൽ തന്നെ ഒരുത്തരെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സ്കൂളിൽ ആ ഒരുത്തരെ ഐ മീൻ ആ ഒരു ഗെയിമറിനെ അടിച്ച് കൊല്ലണം എന്ന് വിചാരിച്ച് ആ ഒരു കണ്ടിന്യൂട്ടി ഇറങ്ങിയതാണ്. വേറെ ലെവൽ മാച്ച് പോയെന്ന് വെച്ചാൽ അമ്മ ലെവൽ മാച്ച് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ പൊന്നളിയ ഇത്രയും കിടക്കുമ്പോഴത്തെ ഒരു മാച്ച് ഫുള്ളായിട്ട് നമ്മുടെ പിള്ളേരെ കാണിച്ചിരിക്കും. പിന്നെ ഞാൻ എന്ത് തേങ്ങയ്ക്കാണ് വീഡിയോ ഇടുന്നത് എന്ന് തോന്നി അടിച്ചതാണ്. നോക്കുമ്പോൾ നോക്കും ഏതാ ആ ഹെഡ് ഷോട്ടിലൊക്കെ എൻ്റെ ദൈവം എൻ്റെ റോമൊക്കെ എങ്ങനെ എണീറ്റ് വരുന്നത് എനിക്ക് വയ്യ പൊന്നളിയ സീനൊക്കെ. എന്തായാലും ഈ ഒരു മാച്ചിൻ്റെ അവസാനം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വേറെ ലെവലാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 15 കില്ല് പൊന്നളിയ സീൻ. ആദ്യമൊക്കെ 2 കില്ലോടെ എടുക്കാൻ തരാൻ ഞാൻ ഇക്ഷ ഇഞ്ഞ ഇപ്പം ഇട്ട കയറൊക്കെ വരയ്ക്കുമായിരുന്നു. പക്ഷേ ഗൈസ് ഞാൻ നല്ല രീതിക്ക് പ്രാക്ടീസിനുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഗെയിം പ്ലേ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ട് കിട്ടുക്കം പോലത്തെ വരുന്നതായിരിക്കും. ഓരോ ദിവസവും നമ്മുടെ ഗെയിം പ്ലേ കണ്ടിട്ട് ഞങ്ങളുടെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക. നിങ്ങൾ പറയുക ഇനി മുമ്പത്തെ വീഡിയോനേക്കാളും ഈ ഒരു വീഡിയോക്ക് അടിപൊളിയായിട്ട് കളിച്ചു ബ്രോ എന്ന് കമൻറ്റ് ചെയ്യുക. ഇൻ കേസ് ബോറായിട്ട് കളിച്ചെങ്കിൽ നീ ഇത് പട്ടിച്ചാത്തനായിട്ടാണ് കളിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുക. കാരണം അതിനുള്ള അധികാരം നിങ്ങൾക്ക് എന്തായാലും ഞാൻ തന്നിട്ടുണ്ട്. സോ നൈസായിട്ട് ശരിക്കും ഓക്കെ ശരിക്കും വൺ ബൈ വൺ ആയിട്ട് ഓരോ കില്ലും നിങ്ങൾ ഇഞ്ച് ബൈ ഇഞ്ച് ആയിട്ട് നോക്കിയതിന് ശേഷം ഇന്ന സ്ഥലത്ത് ഇത് ചെയ്താൽ മതിയായിരുന്നു വേറെ ലെവലായിട്ട് കില്ലെടുക്കായിരുന്നു. ഈ ഒരു സമയത്ത് ചത്തുപോയി. പക്ഷേ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ ചാത്തില്ലായിരുന്നു എന്നൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് എന്താണ് എന്നെ ഒന്ന് എന്നെ കുറച്ചുകൂടെ നെയ്ച്ചിട്ട് എൻ്റെ കളി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് കൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ 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 സന്തോഷം. എനിക്കറിയുന്ന കുറച്ച് ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ നെയ്ച്ചിട്ട് എന്താ ഗ്രനേഡ് ഞാൻ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്തില്ലേ അതൊരു ടെക്നിക്കാണ്. കാര്യം പറയുകയാണെങ്കിൽ എന്താണ് അവിടെ ഒരുത്തരം നോക്കിയതിന് ശേഷം അവൻ ടീമേറ്റ് അവിടെ കാണും ചെറു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഗ്രനേഡ് വലിച്ചെറിഞ്ഞു. ഇൻകേസ് ടീമേറ്റ് ഉണ്ടെങ്കിൽ അവൻ ചാവും. എനിക്ക് ടീമേറ്റ് ഇല്ലെങ്കിൽ ആ ഒരു കില്ല് കംപ്ലീറ്റ് ആയി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സോ നൈസായിട്ട് ടീമേറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ നോക്കുമ്പോഴത്തേക്കും കാർ 98 AW ഏതോ സാധനം വെച്ചിട്ട് ഇപ്പോഴത്തെ സൈഡ് ഒരുത്തരം അടിക്കുന്ന കാണാം. അവനെ കിട്ടിയ കാലവരെ അടിക്കണം എന്നുണ്ട്. കാര്യം പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ ലൂട്ട് എടുക്കാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞില്ല കേസ് ഞാൻ പറഞ്ഞില്ല അവൻ അവിടെ നിൽക്കുന്നു ഒന്നും നോക്കുന്നില്ല. കിടക്കുമ്പോഴത്തെ ഡാമേജ് കൊടുത്തു അവൻ ഗ്ലൂവാ ഇട്ടു വെള്ള ഗ്ലൂവാ ഇട്ട് എന്നെ വെറുപ്പിക്കാനുള്ള പരിപാടിയാണ്. സോ നൈസ് പറയുകയാണെങ്കിലോ ഇനി പോലെ ഞാനല്ല ആ ഒരു വെള്ള ഗ്ലൂവാ ഇട്ട് കളിച്ചാലും വിചാരിക്കും. കാരണം പ്രോ പ്ലേയേഴ്സിൻ്റെയൊക്കെ ഗ്ലൂവാളിൻ്റെ കളർ നോക്കുമ്പോഴത്തേക്കും വെള്ള അമ്മർക്ക് എന്താ ടോപ്പ് അപ്പ് ചെയ്യാൻ കഴിയാണ്ട അല്ല കേസ് അല്ല ചുമ്മാ മെസ്സ് കാണിക്കാൻ വേണ്ടി ഇടുന്നതാണ്. സോ ഞാൻ അത് ആലോചിക്കുന്നത്. പക്ഷേ വിചാരിച്ചു ഞാൻ വേറൊരു കാര്യം വിചാരിച്ചു കാരണം എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്താൽ നമുക്കൊരു യുണീക്നെസ് ഉണ്ടാകത്തില്ലോ. അതുകൊണ്ട് നൈസ് ആയിട്ട് ഞാൻ ആഞ്ചലിക്കിൻ്റെ ഗ്ലൂവാളിനെ എടുത്ത് കാരണം കുറേ കഷ്ടപ്പെട്ട് ഡയമണ്ട് വർക്ക് എടുത്തൊരു സാധനമായിരുന്നു. അതുകൊണ്ട് കേസ് അത് തന്നെ എടുത്തിരിക്കുകയാണ്. ഓക്കെ ഒന്നും നോക്കുന്നില്ല അവൻ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും അവനാണ് കാറിന് ഉറ്റവും മൂന്ന് കിടക്കുമ്പോഴത്തെ കേട്ടു അവൻ കാറിനൊരു സംതിങ് ആണ് തോന്നുന്നു. ഓക്കെ ഒന്നും നോക്കുന്നില്ല കിടക്കുമ്പോൾ അടിച്ച് അവനെ ഞെക്കിപ്പിടിച്ചാണെങ്കിൽ ഞെക്കിപ്പിടിച്ച് ആ ഒരു കില്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടു ആ ഒരു കില്ല് എടുക്കാൻ വേണ്ടി എത്ര ദിവസം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് എനിക്കറിയില്ല. കാരണം നിങ്ങളൊക്കെ വലിയ പ്രോ പ്ലേയേഴ്സ് ആയിരിക്കും. പക്ഷേ കേസ് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. ആ ഒരു സമയത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു അവൻ്റെ ടീമേറ്റ് ആണെന്ന് തോന്നുന്നു. എന്നാലും 3 ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ ഒരാൾ ഞാൻ ഓക്കെ ഒരാൾ ഞാൻ കണക്കറിയുന്ന ആൾക്കാരെ കൂട്ടിക്കും. ഒരാൾ ഞാൻ അവിടെ നോക്കെടുത്തു. രണ്ടാമത്തെ ആൾ 3 ആൾ അവിടെ കിടക്കുന്നു. അവൻ്റെ കിളി പോയതാണ് ഉറപ്പുള്ള കാര്യമാണ്. അതേപോലെ കേസ് 2 മറ്റേ ചത്ത് കിടന്നു. ഇപ്പം നമ്മൾ കില്ലെടുത്തവൻ
കഷ്ടപ്പെട്ട് ബുദ്ധുവിന് ടോക്കൺ കൊടുത്ത് പൊക്കിയിട്ട് എന്താണ് കൊണ്ടുവന്ന് ഒരുത്തരാന്ന് തോന്നുന്നു. വാട്ടർ റിറ്റീസ് എന്നാണ് അവൻ കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. എനിക്ക് വസ്തു എന്താണ് ഒരു മെഡിക്കറ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കൊല്ലാന്ന് ഞാൻ പോവാണ്. അപ്പോഴേ വെച്ച് എന്റെ ദൈവമേ ഒരുത്തരും കൂടെ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ഞാൻ ഇത് ആരെ കൊല്ലാൻ വേണ്ടി പോകുന്നത് ചോദിച്ച് വാല് മുറിയാതിരിക്കാൻ വേണ്ടി അവിടെ പോയിട്ട് രണ്ട് ലൂട്ടൊക്കെ എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ വരെ ചുമ്മാ പോയതാണ്. ചുമ്മാ വീഡിയോയ്ക്കകത്ത് കാണിക്കുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ പൊട്ടനാണെന്ന് കാണിക്കാൻ പാടല്ലോ എന്ന് വെച്ചാൽ ഇതാ പിന്നെ പറയാൻ തോന്നി. ഇപ്പം അങ്ങ് പറഞ്ഞു ഓക്കെ, വാട്ടർ റിറ്റീസ് ഉള്ള ലൂട്ട് മൊത്തം അവന് കൊടുത്തതിന് ശേഷം എന്താണ് അവനെ മാക്സിമം ഇടിച്ചു കൊല്ലാം എന്നൊരു കോൺസെപ്റ്റിലേക്ക് ഞാൻ എത്തി. അവസാന നിമിഷം വരെ എന്താണ് സോൺ വന്നതിന് ശേഷം അന്നാമത്തെ ആ ഒരു പ്ലസ് മൊത്തം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇടിച്ചു കൊല്ലാം എന്നൊരു കോൺസെപ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. സോൺ ഐസ് എന്താണ് ഓരോ സാധനം മൊത്തം ആ ബാഗ് എന്താ നിരത്തി വിടാത്തെ ഗൈസ്, എല്ലാ സാധനം ഇട്ടാൽ മാത്രമേ ബാഗ് ഇടാൻ പറ്റുള്ളൂ അല്ലേ. എന്തായാലും ഗൈസ് വെസ്റ്റ് ഹെൽമെറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്, നമ്മൾ ആ ഒരു ഫിസിക്സ് സ്കില്ല് പോലും എടുത്തിട്ടില്ല. എന്നിട്ടും ഗൈസ് എന്നിട്ട് ഇടിച്ചു കൊല്ലാൻ വേണ്ടി നോക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഓക്കെ ഇതേപോലെ നമ്മൾ എത്ര വട്ടം നിന്നിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സ്കോഡ് ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ എത്ര വട്ടം ഇതേപോലെ കിളി പോയി നിന്നിട്ടുണ്ട്. സോ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ ടീമേറ്റൊക്കെ പറയും ഈ കാട്ടുരൂപനെ കൊണ്ട് കളിക്കാൻ വന്നാൽ ഇങ്ങനെയായിരിക്കും മൈനസ് എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. സോ അവൻ്റെ ടീമേറ്റ് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഗൈസ് നൈസായിട്ട് എന്താണ് ഞാൻ സോണിന് പുറത്തിറങ്ങിയിട്ട് ചത്തു കൊടുക്കുകയാണ് ചെയ്തത്. എന്തായാലും എന്താണ് ജയിക്കുന്നതിനൊക്കെ കൂടുതൽ സന്തോഷം ഇതാണ് എനിക്ക് തോന്നിയൊക്കെ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, കിടക്കുമ്പോഴത്തെ വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക.